പ്രായ പൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും പേരിൽ കേസെടുക്കും. ഇരുവരുടെയും ഒത്താശയോടെയാണ് പീഡനം നടന്നത്. കൂടുതൽ പേർക്കെതിരെ മൊഴി നൽകാതിരിക്കാൻ ഇരുവരും കുട്ടിയെ സ്വാധീനിച്ചുവെന്നും CWC ചെയർമാൻ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു. ഇവരുടെ രക്ഷിതാക്കളുടെ ഒരു അറിവോട് കൂടി തന്നെ ആണ് യഥാർത്ഥത്തിൽ അവരുടെ പേരിലും കേസെടുക്കേണ്ടതാണ്. കേസെടുക്കാൻ നിർദ്ദേശം നൽകും. ഇപ്പോൾ വേണ്ട 6 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 8 പ്രതികളുണ്ട്. കുട്ടിയുടെ ബന്ധുക്കളുണ്ട്. ഇനിയും ആ പ്രദേശത്ത് തന്നെ വീണ്ടും പല പ്രതികളുടെയും പേരുകൾ വരാൻ സാധ്യതയുണ്ട്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അമ്മയും മുത്തശ്ശിയും ചേർന്ന് ഒരു പെൺകുട്ടിയെ ആളുകൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന സ്ഥിതി. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? എല്ലാവരെയും തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് എത്ര കാലമായി നടന്നു വന്ന ക്രൂരതയാണ്? ദിവേശ, തീർച്ചയായിട്ടും നിലവിൽ 6 അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ഈ കേസിൽ പ്രതികളുണ്ട്. മൊത്തം 8 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 6 പിടികൂടിയിരിക്കുന്നത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പീഡനങ്ങളെല്ലാം നടന്നത് ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ടവരുടെ അറിവും ഒത്താശയോടും കൂടി തന്നെയാണ് എന്ന് തന്നെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വ്യക്തമാക്കുന്നത്. കാരണം ഈ കുട്ടിയുടെ സംരക്ഷണം മുത്തശ്ശിക്കായിരുന്നു. 2020 ഈ കുട്ടിയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇടുക്കിയിലെ മറ്റൊരു ജീവനക്കാരന് വിവാഹം കഴിച്ച് നൽകിയിരുന്നു. എന്നാൽ വിവാഹം കഴിച്ചതിന് പിന്നൊത്ത പിന്നാലെ പോലീസ് ഇടപെടുകയും ഈ കുട്ടിയെ CWC മുന്നിൽ ഹാജരാക്കുകയുമാണ് ചെയ്തത്. അന്ന് അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനെ തുടർന്ന് ഈ കുട്ടിയെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും എന്നാൽ മുത്തശ്ശി ഈ കുട്ടിയുടെ സംരക്ഷണാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് CWC മുന്നിലെത്തുകയും അങ്ങനെ ഈ കുട്ടിക്ക് സംരക്ഷണം കുട്ടിയെ സംരക്ഷിക്കാനുള്ള അവകാശം മുത്തശ്ശിക്ക് കൈമാറുകയുമാണ് ചെയ്തത്. അങ്ങനെ ഒരു നിയമപരമായ അവകാശം നേടിയെടുത്ത ശേഷമാണ് ആ സംരക്ഷണയിൽ കഴിയുന്നതിനിടയിലാണ് കുട്ടി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായത്. 1 കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാക്കിയിരുന്നു. അതിനുശേഷം ഈ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് അതുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശങ്ങൾ ഒഴിവാക്കിയത്. അതിന് പിന്നാലെയാണ് ഈ കുട്ടി പീഡനത്തിനിരയായത് എന്നതാണ് CWCയുടെ കണ്ടെത്തൽ. ഏതായാലും ഇരുവർക്കും എതിരെ കേസെടുക്കാൻ CWC ചെയർമാൻ തന്നെ തൊടുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കേസിൽ 6 അറസ്റ്റിലായിരിക്കുന്നത്. 15 എങ്കിലും കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. എന്നാൽ ആ കണക്കുകൾ കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം ഏതാണ്ട് 1 ഈ കുട്ടി നിരന്തര പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തൽ. ഇത് ബേബി എന്ന ഒരു ഇടനിലക്കാരൻ വഴിയാണ് കുട്ടിയെ പലർക്കും കാഴ്ചവെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ച് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരുന്നു. ശരി, ജൈനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. പെൺകുട്ടിയെ ആളുകൾക്ക് കാഴ്ചവെച്ചത് അമ്മയും മുത്തശ്ശിയും ചേർന്നാണ്. ഇവർക്കെതിരെ കൂടി കേസെടുത്തിരിക്കാൻ 6 പിടിയിലായിട്ടുണ്ട്.